ഇടുക്കി മൂന്നാർ ചൊക്കനാട്ടിലിറങ്ങിയ കാട്ടാനയെ വാഹനം പിടിപ്പിക്കാൻ ശ്രമം. ജീപ്പിലെത്തിയവരാണ് പടയപ്പ എന്ന കാട്ടാനയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത്. രാത്രിയിൽ നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. സന്ദീപ് രാജാക്കാട് വിവരങ്ങളുമായി. സന്ദീപ്, ഇപ്പോൾ പടയപ്പ എന്ന ആന നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ്, നാട്ടിലിറങ്ങി. ഇപ്പോൾ പടയപ്പയെ ഇടിച്ചു കൊല്ലാനുള്ള ശ്രമമാണോ നടന്നത്? നാട്ടുകാർ തന്നെയാണോ? എന്താണ് പോലീസ് പറയുന്നത്? സ്മൃതി, ഇന്നലെ രാത്രിയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഈ ചൊക്കനാട് വട്ടക്കാട് എസ്റ്റേറ്റിലേക്ക് ഇറങ്ങിയ കാട്ടാന അവിടെ നിന്ന് വാഴ ഒടിച്ച് ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ജീപ്പ് ഉപയോഗിച്ച് ഈ ആനയെ ആക്രമിക്കുവാനും പ്രകോപനം ഉണ്ടാക്കുവാനും ഒരു ശ്രമം നടത്തിയത്. ഇവിടുത്തെ എസ്റ്റേറ്റ് തൊഴിലാളികളടക്കം രംഗത്തെത്തുകയും ഇവർക്കെതിരെ വാക്കേറ്റം ഉണ്ടാവുകയും ചെയ്തു. ആനയെ ആക്രമിക്കുവാൻ വേണ്ടി ഇല്ലെങ്കിൽ സ്ഥിതിയിലേക്ക് തൊഴിലാളികൾ ഇവർക്കെതിരെ രംഗത്തെത്തി. ഇതോടെ ഇവർ പിൻവാങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുന്നതിന് മുമ്പ് തന്നെ ഇവർ മടങ്ങിയതാണ് കഴിയുന്നതായിരുന്നാലും വനംവകുപ്പ് ഇവർക്കെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് റേഞ്ച് ഓഫീസറെ നമ്മൾ നേരിട്ട് വിളിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടലുകൾ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത് എന്ന് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. അത്തരത്തിൽ മുമ്പും ഈ വാഹനത്തിൽ നിന്ന് കല്ലെറിയുന്നത് അടക്കമുള്ള സ്ഥിതി ഉണ്ടായിരുന്നപ്പോൾ വനംവകുപ്പ് അതിൽ അന്വേഷണം നടത്തുകയും നടപടികളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും പടയപ്പയ്ക്ക് നേരെ ആക്രമണം നടത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും ഇത് പ്രകോപനമുണ്ടാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ അവിടെ മറ്റ് അനിഷ്ട സംഭവങ്ങൾക്കോ ഇല്ലെങ്കിൽ ആക്രമിക്കപ്പെടുവാനുള്ള സാധ്യതയും സാഹചര്യവും ഒക്കെ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്നിരുന്നാൽ പോലും തോട്ടം തൊഴിലാളികൾ മറ്റൊരാവശ്യം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ അടിക്കടി ജനവാസ മേഖലയിൽ ഇറങ്ങി ആക്രമണം നടത്തുന്ന ഈ പടയപ്പയെ ഇവിടെ നിന്ന് മാറ്റി ജനവാസ മേഖലയിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി വനംവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് അടിയന്തരമായി ഉണ്ടാകണമെന്ന ആവശ്യവും അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ശരി, സന്ദീപ് രാജാക്കാടാണ് വിവരങ്ങൾ നൽകിയത്.